എല്ലാവർക്കും സമാ സ്ട്രീം വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കാടമുട്ട ചമ്മന്തിയാണ്. ഈ ഒരു കാടമുട്ട ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുട്ടയെല്ലാം ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, പുതിനയില മല്ലിയിലയെക്കാട്ടിലും കുറച്ച് മതി. പിന്നെ ഞാനിതിലേക്കൊരു 3-4 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഒരു മിക്സി ജാറിലേക്ക് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിട്ടുള്ളൊരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. വിനീഗറിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പം ഞാനിതിലേക്ക് വിനീഗറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിയെല്ലാം നന്നായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കാടമുട്ടയിലേക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തു വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ചട്നിയിൽ മുക്കി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു മുട്ട ഒന്ന് പിളർന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു ചമ്മന്തി വെച്ച് കൊടുക്കാം. ചെറിയ മുട്ടയായതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കൽ അത്ര എളുപ്പമല്ല. അപ്പം ഇങ്ങനെയും നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ തന്നെ ഒരു സ്റ്റിക്ക് കുത്തിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ഒരു അടിപൊളി ഇഫ്താർ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കൂ. സാധാ മുട്ടയിൽ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കാടമുട്ടയാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും ഇതുപോലെ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.